ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 12:31 നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കും. സ്നേഹമുള്ളവരെ, നിയമജ്ഞൻ വന്ന് ഈശോയോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കൽപ്പനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? രണ്ട് കാര്യങ്ങൾ ഈശോ പറയുന്നു. ദൈവത്തെ സ്നേഹിക്കണം, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. എന്താണ് ഈ രണ്ട് കൽപ്പനകളുടെ അർത്ഥം എന്ന് നമ്മൾ ഇന്ന് ആത്മശോധന ചെയ്യുവാനായിട്ട് പോവുക. നിങ്ങൾക്കറിയാം, പഴയ നിയമത്തിൽ ദൈവം മോശ വഴി 10 കൽപ്പനകൾ ജനത്തിന് നൽകി. എന്തിനു വേണ്ടിയാണ്? ജനങ്ങൾ വിശുദ്ധിയിൽ ജീവിക്കുവാൻ വേണ്ടി, ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ വേണ്ടി, അവൻ്റെ ജനമാകുവാൻ വേണ്ടി നൽകിയതാണ് 10 കൽപ്പനകൾ. 10 കൽപ്പനകളിലെ ആദ്യത്തെ 3 കൽപ്പനകൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിനെ സൂചിപ്പിക്കുന്നു. 4 മുതൽ 10 വരെയുള്ള കൽപ്പനകൾ മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ടാണ് നിയമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയുന്നത്, നീ ദൈവത്തെ സ്നേഹിക്കണം എല്ലാറ്റിനും ഉപരിയായിട്ട്, നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുവാനായിട്ടും നിനക്ക് സാധിക്കണം. ഈ 2 കൽപ്പനകളിൽ 10 കൽപ്പനകൾ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ സ്നേഹിക്കണം, അയൽക്കാരനെ സ്നേഹിക്കണം. ഈ 2 സ്നേഹം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ കൽപ്പനകൾ നിറവേറ്റുവാനായിട്ട് നിനക്ക് സാധിക്കും. ഒരുപക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ഈ സ്നേഹമാണ് അല്ലേ? സ്നേഹം, ദൈവവുമായിട്ടുള്ള സ്നേഹം എന്തിനു വേണ്ടിയാണ് നമ്മൾ പലപ്പോഴും ദൈവത്തെ സ്നേഹിക്കുന്നത്? എൻ്റെ ജീവിതത്തിലെ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു, അതേപോലെ തന്നെ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അപരനെ ഞാൻ സ്നേഹിക്കുന്നു. ഈ സ്നേഹം ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യുന്ന ഒരു കാലഘട്ടമായത്. നമ്മുടെയൊക്കെ ജീവിതം നമ്മൾ ഒത്തിരിയേറെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടല്ലേ. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സ്നേഹിക്കുന്നു. കൽപ്പനകളുടെ സംഗ്രഹം ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ അത് സ്നേഹമാണ്. സ്നേഹിക്കണം. ആരെയൊക്കെയാ? ദൈവത്തെ സ്നേഹിക്കണം. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുവാനായിട്ടും നിനക്ക് സാധിക്കുമ്പോൾ കൽപ്പനകൾ പൂർണ്ണമായിട്ട് നിറവേറ്റുവാനായിട്ട്, ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് നിനക്ക് സാധിക്കും. ദൈവഹിതത്തിൻ്റെ അടുത്ത് നിൽക്കുവാനായിട്ട് നിനക്ക് സാധിക്കും. സ്നേഹമുള്ളവരെ, എത്രമാത്രം ചേർന്ന് ജീവിക്കുവാനായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ പരിശ്രമിക്കുന്നുണ്ട്? പലപ്പോഴും എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, എൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി അപരനെ ഞാൻ ഉപയോഗിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു അർത്ഥമല്ല അതിന് ലഭിക്കുന്നത്. നോമ്പുകാലത്ത് തമ്പുരാൻ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ആവശ്യപ്പെടുന്നത് നിസ്വാർത്ഥമായിട്ട് സ്നേഹിക്കുവാനായിട്ട്, അവൻ്റെ കൽപ്പനകൾ പൂർണ്ണമായിട്ട് അനുസരിക്കുവാനായിട്ട്. സ്നേഹിക്കുന്നതിലൂടെ നിനക്ക് അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാനായിട്ട് പറ്റും. ഒത്തിരിയേറെ മുറിവുകൾ ലഭിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ ഈ സ്നേഹത്തിൻ്റെ പേരിൽ. എത്രയോ മുറിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഈ സ്നേഹത്തിൻ്റെ പേരിൽ. നമ്മളൊക്കെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാറുണ്ടല്ലോ പലരെയും. സ്നേഹിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവരിൽ നിന്ന് മുറിവുകൾ നമുക്ക് ലഭിക്കുമ്പോൾ അതൊരിക്കലും നമുക്ക് താങ്ങുവാനായിട്ട് സാധിക്കുന്നില്ല. പലപ്പോഴും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പതനത്തിന് കാരണമായിട്ട് തീരാറുണ്ട്. ഒത്തിരിയേറെ മുറിവുകൾ നമുക്ക് ലഭിച്ചിട്ടും എന്തുകൊണ്ട് എൻ്റെ സ്നേഹം, ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല, അവൻ്റെ നന്മയെ പ്രതി സ്നേഹിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. ഞാൻ വേദനയിലൂടെ കടന്നു പോയതുപോലെ അവനും വേദനയിലൂടെ കടന്നു പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ടോ? സ്നേഹമുള്ളവരെ, തമ്പുരാൻ ഇന്ന് നമ്മളോട് ചോദിക്കുന്നത് ഈ ഒരു ചോദ്യമാണ്. നീ സ്നേഹിക്കാറുണ്ടോ? ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാറുണ്ടോ? ആരെയൊക്കെയാ? എന്നെ നീ സ്നേഹിക്കാറുണ്ടോ? തമ്പുരാൻ ചോദിച്ചു, എന്നെ നീ സ്നേഹിക്കുന്നുണ്ടോ? നീ നിൻ്റെ സഹോദരനെ സ്നേഹിക്കുന്നുണ്ടോ? ഈ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുവാനായിട്ട്, അത് ഈശോ ആഗ്രഹിക്കുന്ന ഉത്തരം കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിച്ചാൽ ജീവിതം നന്മ നിറഞ്ഞതായിട്ട് മാറും.
ജീവിതം ഒരു അനുഗ്രഹം നിറഞ്ഞതായിട്ട് മാറും, ജീവിതം ഒരു സന്തോഷം നിറഞ്ഞതായിട്ട് മാറും. സ്നേഹമുള്ളവരെ, നോമ്പിൻ്റെ ഈ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ സ്നേഹത്തിൽ സ്വാർത്ഥത കലരുന്നുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ അപരനെ എൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, അപരനെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവയൊക്കെ ഒന്ന് മാറ്റുവാനായിട്ട്, അവരനോട് ക്ഷമ ചോദിക്കുവാനായിട്ട്, ദൈവത്തെയും അയൽക്കാരെയും സഹോദരങ്ങളെയും ഏറ്റവും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുവാനായിട്ട്, നിസ്വാർത്ഥമായിട്ട് സ്നേഹിക്കുവാനായിട്ട്, ആ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.